ഉണ്ടാക്കിയ സിനിമ 25 10 50 100 അങ്ങനെ ഓരോ ദിവസവും ഉറക്കമുള്ള ചിരിഞ്ഞ് ഫേസ്ബുക്കിലൂടെ ഇതിന് 10 രൂപ തരണം, ഇതിന് 100 രൂപ തരണം, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി തരണം എന്ന് പറഞ്ഞ് ലോകത്തോട് മുഴുവൻ ഇരുന്നിട്ട് ലോകത്തിന്റെ മുഴുവൻ ഫോണിൽ നിന്നും 100, 200, 200 ലക്ഷവും അങ്ങനെ സമാഹരിച്ചുണ്ടാക്കിയതാ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു RR സിനിമ പോലെയോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സിനിമയുടെ പേരുടെ ഇംഗ്ലീഷ് അവതാർ സിനിമ പോലെയാ. ഇതൊരു എഡ്യൂക്കേഷണൽ സിനിമയാണ്. നമ്മളെ പഠിപ്പിച്ച ചരിത്രം അതല്ല, ഇതാണ് ചരിത്രം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സിനിമ. നമ്മൾ 100 പുസ്തകങ്ങൾ വായിച്ചാൽ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകും, പക്ഷെ ഒരു ചിത്രം കണ്ടാൽ അന്ന് അനുഭവിച്ചവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മലബാറിന്റെ ഈ പറഞ്ഞ രണ്ട് പ്രദേശങ്ങൾ, ഏറനാടും വള്ളുവനാടും മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, അവിടുത്തെ ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഈ തലയേറ്റുപോയ മനുഷ്യരുടെ തൊട്ടടുത്ത തലമുറ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മക്കളായിട്ടുള്ളവർ ജീവിച്ചിരിപ്പുണ്ട്. അന്നുള്ള ഒരു സ്ത്രീ മരിച്ചിട്ട് കേവലം 3 മാസം ആവുന്നേ ഉള്ളൂ. ഈ ഇത് കണ്ട സ്ത്രീ മരിച്ചിട്ട് അവർക്ക് 104 വയസ്സുണ്ടായിരുന്നു, 4 വയസ്സിൽ കണ്ടതാണ് അവര്. അപ്പൊ അത്തരത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സത്യങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് പുതിയതായിട്ട് ഒരു ചരിത്രമുണ്ടാക്കുകയും അതിലൊക്കെ ഡോക്ടറേറ്റ് വാങ്ങുകയും ചെയ്ത ആളുകളുള്ള ലോകമാണ്. അവരുടെയൊക്കെ വായ അടപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 5 ദിവസമായിട്ട് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നട്ടലുള്ള ഹൈന്ദവർ മാത്രമല്ല മുസ്ലിങ്ങളുണ്ടോ? ഇന്നലൊക്കെ മലപ്പുറത്ത് വന്നിട്ട് ഈ സിനിമ കണ്ടിട്ട് ചോദിച്ചു ഇതിൽ എന്താണ് തെറ്റ് എന്ന് അവരിങ്ങോട്ട് ചോദിക്കുന്നു. ഇതിൽ ആരെയാണ് മോശപ്പെടുത്തിയത്? ജിഹാദികളെ മാത്രമാണ് മോശപ്പെട്ടത്. എല്ലാ കാലത്തും ജിഹാദികൾ ഉണ്ടായിരുന്നു, ആ ജിഹാദികളെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നല്ല മുസ്ലിങ്ങളെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മതസ്പ്രദ ഉണ്ടാക്കുന്ന സിനിമയല്ല. നിങ്ങളീ കണ്ടു നോക്കൂ, ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നെടുത്ത സിനിമയല്ല ഇത്. ചരിത്രത്തിന്റെ നമ്മുടെ മാധവൻ നായർ, ഗോപാലൻ നായർ, അതേപോലെ തന്നെ ബ്രിട്ടീഷ് രേഖകൾ, ഇതിൽ നിന്നൊക്കെ സ്വാംശീകരിച്ച് ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ കേവലം വളരെ ചെറിയൊരു തുക കൊണ്ട്, ജനങ്ങൾ തന്ന തുക കൊണ്ട് പട്ടിണി കിടന്നും അതേപോലെ ദിവസങ്ങളോളം ഉറങ്ങാതെ സൃഷ്ടിച്ച ഒരു സംഗതിയാണ്. ഇതിന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു മമ്മൂട്ടി വരണമെന്ന്, പക്ഷെ മമ്മൂട്ടി വരില്ലല്ലോ. മോഹൻലാൽ വരണമെന്ന് അറിഞ്ഞിട്ട് സുരേഷ് ഗോപിയെ വിളിച്ചിട്ട് പോലും വന്നിട്ടില്ല. ആരും വരില്ല, എല്ലാവരും പേടിയായിരുന്നു. ഫോട്ടോഗ്രാഫർക്ക് പേടിയായിരുന്നു, ടെക്നീഷ്യൻസിന് എന്തിന് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് ആളുടെ പേര് വെക്കാൻ പോലും അയാൾക്ക് പേടിയായിരുന്നു, തിയേറ്ററുകാർക്ക് തിയേറ്റർ തരാൻ പേടിയായിരുന്നു. അങ്ങനെ ഈ എന്താണ്, ഓരോരുത്തരെയും കാലു പിടിച്ച് എറണാകുളത്ത് വാടകയ്ക്കെടുത്ത് സിനിമ കാണിച്ചിട്ടാണ് ഈ ഇങ്ങനെ മാമാങ്കമാക്കി ഇന്ന് ജനങ്ങള് സിനിമ കാണുന്നത്. അത് സന്തോഷമുണ്ട്. ഇന്നലൊക്കെ എന്താണ്